जन अल क्यों नाम चर्चा क्यों जन अणम बहुमान मुख्यमंत्री नीपा ऐगत कई मुपत्ते दिवसकाल ऐसे नीपा अद्हते ओर्मान यावसर विनियोग सर ऐक वेवीचर विवादमो और प्रश्नमो और केसो अल इतना केरलत्तिले प्रतिपक्षत्तिनु केरलत्तिले ऐक्य जनाधिपत्य मुन्नणिक्क् ओरु तरत्तिलुल्ल अजंडकळुमुल्ल ओरु वेळिप्पेडुत्तलुमल्ल इनि निंगळ् आरोपिक्कुन्न मट्टु वेळिप्पेडुत्तलुकळ् मट्टु आरोपणंगळ् अत् तेळियिक्कान् उत्तरवादित्तप्पेट्ट बाध्यतयुळ्ळ अधिकारत्तिलिरिक्कुन्न आळुकळाण् निंगळ् एल्लावरुम् ञान् कुरच्च् चोद्यंगळ् मात्रम् चोदिक्कान् आग्रहिक्कुकयाण् सर् इविडे पिएंएल्ए आक्ट् प्रकारम् ഒരു കോടതിയുടെ മുമ്പാകെ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള സ്വപ്ന സുരേഷ് അവർ കസ്റ്റംസിനും കേന്ദ്ര ഏജൻസികൾക്കും നൽകിയ മൊഴിയിൽ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്ന് ആരോപിച്ച് ആ കോടതിയുടെ സമ്മതപ്രകാരം ഒരു 1645 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എറണാകുളത്ത് ആ കേസ് അവർ ആ 1645 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് അതൊരു ഓത്താണ് പോയിന്റ് ഓഫ് ഓർഡർ പോയിന്റ് ഓഫ് ഓർഡർ सर समय बहुमान अंगं प्रसंग ऑफ ऑर्डर अल इतना बंद बहुमान अंग क्रम प्रश्न सभी इवे बहुमान अंग उद्धरीपीसी नूचना अंज प्रकार स्टेटमेंट अद मलगिया नोटीस नूचे चट सभ परामर्शिक संबंध अब सभ मेशपुत वा अंज प्रकार अब नाम मनसोम ई राज्य नियम प्रकार अदर रहस्य मोड़ा आ रहस्य मोड़ी को मोड़ या तीर अस्वस्थ आगा मलगी मोड़ कस्टम्स आवश्यप കോടതിയിൽ നൽകിയ മൊഴി മറ്റ് ഏജൻസികൾക്ക് നൽകാൻ കഴിയില്ല എന്ന നിയമപ്രകാരമുള്ള സമീപനം കോടതി സ്വീകരിച്ചിരിക്കുന്നു ആ മൊഴി ഇവിടെ കൂട്ടിയിരുന്നു ആ മൊഴി ഇപ്പോ അടുക്കളയിൽ വേവിച്ചെടുത്തപ്പോൾ അവരുടെ കയ്യിൽ നേരത്തെ ഈ പറയുന്ന ആൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരി അതുകൂടി വെച്ചിട്ടുള്ള കൂടാരൊരു ഭാഗമാണെങ്കിൽ ശരി അല്ലെങ്കിൽ എങ്ങനെ ഒരു മൊഴി പരാമർശിക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ തെറ്റായ കീഴ്വഴക്കമാണ് ചട്ടങ്ങൾ ലംഘനമാണ് ആ മൊഴി അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ എല്ലാം വേവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരെ കൂടി ഉണ്ട് ഇവരാണ് വേവിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം യെസ് അദ്ദേഹം അദ്ദേഹം ചട്ടമനുസരിച്ച് ചട്ടം ഉദ്ധരിച്ചാൽ ചേർന്ന് അനുവദിക്കണം ചട്ടം 295 അദ്ദേഹം ഉദ്ധരിച്ചു അല്ല സാർ അങ്ങയുടെ ഒരു കാര്യം അതായത് ഇവിടെ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നോട്ടീസ് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും പോയിന്റ് ഓഫ് ഓർഡർ അനുവദിക്കാറില്ല ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞതിന് ഒരു കാര്യമില്ല ഇവിടെ കോട്ട് ചെയ്തില്ല വല്ല കാര്യം ഷാഫി പറമ്പിൽ ശ്രീ ഷാഫി പറമ്പിൽ അങ്ങ് തുടരൂ സാർ അങ്ങ് തുടരൂ അങ്ങ് തുടരൂ സാർ ഒരു ക്രമപ്രശ്നത്തിൽ ടൈം സേവ് ചെയ്യണം അതല്ലെങ്കിൽ അവരോട് സീറ്റിലിരിക്കാൻ പറയാം ഇത്രയും അസ്വസ്ഥത ഇവർക്ക് ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇത് ചർച്ചയ്ക്ക് അനുവദിക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ് സാർ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുമ്പോ അതിനകത്ത് രാഷ്ട്രീയ ആരോപണം കുത്തി നടക്കുന്ന ആളുകൾ ഞങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ വരണ്ട ഞങ്ങൾ ആരും ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ഞങ്ങൾ അവിടെ സ്റ്റേറ്റ്മെന്റ് നൽകി എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അത് യാഥാർത്ഥ്യമല്ലാതെ ആർക്കും പറയാനും സാധിക്കില്ല സാർ ഞാൻ സ്റ്റേറ്റ്മെന്റ് കോട്ട് ചെയ്തിട്ടില്ല സ്റ്റേറ്റ്മെന്റ് നൽകി എന്നുള്ള യാഥാർത്ഥ്യത്തെ അവിടെ സൂചിപ്പിച്ചത് അത് ശരിയല്ല എന്ന് ആർക്കും പറയാനും പറ്റില്ല ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നൽകി സാർ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചർച്ചക്കെടുത്തത് തെറ്റായി പോയി എന്ന വല്ല ധാരണയുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവണം അതല്ലാതെ
സഭ ചർച്ചക്കെടുത്ത ഒരു കാര്യത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കണമല്ല ജനാധിപത്യ വർഗം. ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച പ്രമേയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. ചർച്ച കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട അംഗം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ വെല്ലുകിറങ്ങുന്നത് ശരിയല്ല. ഇരിക്കൂ. അല്ല, അവരാരും വെല്ലിറങ്ങിയില്ല. ഇനി മന്ത്രി ഇരിക്കൂ. ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കൂ. ഇരിക്കൂ. ചർച്ച തുടരട്ടെ. ചർച്ച ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത്. എല്ലാവരും ഇരിക്കണം. അല്പം കൂടി സംയമനം എല്ലാവരും പാലിക്കുന്നത് നല്ലതാണ്. സംസാരിക്കട്ടെ സർ. എന്റെ ടൈം സേവ് ചെയ്യണം. ഇപ്പോൾ തന്നെ 4 മിനിറ്റ് മന്ത്രി ഇടപെട്ട സമയം ഇല്ല. അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 15 മിനിറ്റിൽ 4 മിനിറ്റോളം ഇപ്പൊ തന്നെ കഴിയാറായി. എന്റെ ടൈം സേവ് ചെയ്യണം. ഒന്ന് സർ, ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇനിയിപ്പോ പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് അവരെഴുതി കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ അത് പ്രസംഗിച്ചോളാം. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനല്ല ജനം ഞങ്ങളിവിടെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. സർ, മുഖ്യമന്ത്രിക്കെതിരായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കെതിരായും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സർ, ഞങ്ങൾ പറയുന്നത് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ അതിന് വസ്തുതകളുമായി ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ട് സെക്ഷൻ 499 പ്രകാരം IPC 499 പ്രകാരം ഈ ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിക്കുന്നവരാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർക്കെതിരെ ഡിഫമേഷൻ കൊടുക്കാൻ ഈ ഗവൺമെന്റും അതിന്റെ തയ്യാറാവുന്നില്ല. സർ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാലക്കാടിൽ ലൈഫ് മിഷൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ഒരു പ്രതി പാലക്കാട് താമസിച്ചിരുന്നു. സർ, ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നതിന്റെ തൊട്ട പുറകെ, കോടതിയിൽ കൊടുത്തതിന്റെ തൊട്ട പുറകെ അവിടെ രാവിലെ ഒരു റെയ്ഡ് നടക്കുകയാണ്. മാധ്യമങ്ങളുടെ മുമ്പേ ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഉടനെ അവിടെ പോലീസ് ചെല്ലുന്നു. പോലീസ് ചെന്നിട്ട് ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷിക്കുകയാണ്. അവിടുത്തെ DYSP ലോക്കൽ പോലീസും ആ സരിത്തിന്റെ ഫ്ളാറ്റിൽ ചെന്നിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടാണ് പാലക്കാട്ടെ ലോക്കൽ പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വിജിലൻസ് ആണ്, തട്ടിക്കൊണ്ടുപോയതല്ല എന്നുള്ളത്. സർ, ഇവിടെ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ കേരളത്തിലെ നിയമസഭയ്ക്ക് നൽകിയ മറുപടി, CR മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ച ചോദ്യം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതിയെ പാലക്കാട്ടെ താമസ സ്ഥലത്ത് നിന്ന് വിജിലൻസ് സംഘം ബലമായി പിടിച്ചുകൊണ്ടുപോയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എങ്കിൽ ആയതിന്റെ സാഹചര്യം വിശദീകരിക്കാമോ? സാർ, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സാർ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അദ്ദേഹം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, ഏത് നടപടി പ്രകാരം, ഏത് ചട്ടങ്ങൾ പ്രകാരം, ഏത് കേസിന്റെ പേരിൽ ഈ 164(5) സ്റ്റേറ്റ്മെന്റ് അല്ലാതെ മറ്റെന്ത് വെളിപ്പെടുത്തലാണ് തൊട്ടടുത്ത ദിവസം തന്നെ അയാളുടെ ഫ്ളാറ്റിലേക്ക് എരച്ചു കയറുന്നതിന് ഈ ഗവൺമെന്റിന്റെ വിജിലൻസ് സംഘത്തിന് കാരണമായി വർത്തിച്ചത്? പാലക്കാട്ടെ വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ? തിരുവനന്തപുരത്തെ വിജിലൻസ് യൂണിറ്റ് അന്വേഷിക്കുന്ന കേസിൽ ലോക്കൽ പോലീസിനെ അറിയിക്കാതെ ആരാണ് പാലക്കാട്ടെ വിജിലൻസിന് ഈ കേസിൽ ഉൾപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മൊബൈൽ കസ്റ്റഡിയിൽ വെക്കാൻ, പിടിച്ചുകൊണ്ടുപോകാനൊക്കെയുള്ള അനുമതി കൊടുത്തത് എന്നുള്ളത് ഒരു ഉത്തരം കേരളത്തിന് അറിയണം. സാർ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ജനത്തിന് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. അതേ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശിവശങ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്കോട്ട് ഫ്രീ ആയി ഗവൺമെന്റിന്റെ ഉന്നത പദവികളിൽ വിരാജിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നടപടി. അതാ 164(5) സ്റ്റേറ്റ്മെന്റിന്റെ പേരിലാണെന്ന് അറിയാൻ എവിടെയും കവിട നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം. സാർ, ലൈഫ് മിഷൻ കേസിൽ ഒരു വെളിപ്പെടുത്തലും പുതുതായിട്ട് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ സാർ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഈ 164(5) സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ ഒരു മുൻ മന്ത്രി, ഒരു MLA ശ്രീ KT ജലീൽ, അദ്ദേഹം ഒരു പരാതി കൊടുക്കുകയാണ്. ആ പരാതിയിൽ ഈ പറയുന്ന പരാതിക്കാരിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സാർ, 164(5) എന്ന് പറയുന്നത് കോടതിയിൽ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു നടപടിക്രമമാണ്. അതിനൊരു പരാതി കൊടുക്കുമ്പോ സെക്ഷൻ 153 പ്രകാരം കേരളത്തിലെ പോലീസ് കേസെടുക്കുന്നു. സാർ, ഞങ്ങളുടെ സംശയം ഇതിൽ പറയുന്നത്, 153 ഇന്ത്യൻ പിനൽ കോഡിൽ പറയുന്നത്, സച്ച് പ്രൊവോക്കേഷൻ വിൽ കോസ് ദ ഒഫൻസ് ഓഫ് റൈറ്റിംഗ് ടു ബി കമ്മിറ്റഡ്. സാർ, എന്ത് റൈറ്റ്സിനാണ് 164(5) സ്റ്റേറ്റ്മെന്റ് കാരണമാവുന്നത്? ആരാണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ പേരിൽ എന്തിനാണ് കേരളത്തിലെ പോലീസ് ഒരു 164(5) സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ കേസെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്? ആരാണ് സാർ നിർദ്ദേശം നൽകിയത്? ഉത്തരവുണ്ടോ?
സാർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കോടതിയിൽ കൊടുക്കുന്നതിന്റെ പേരിൽ റൈറ്റിംഗിന് കേസെടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ എസ് പി അന്വേഷിക്കുന്ന എട്ടോളം ഡിവൈഎസ്പിമാരുടെ ഒരു സംഘം ഈ 164 ഫയലിന്റെ പേരിൽ ഒരു അന്വേഷണ സംഘമായി നിയോഗിക്കപ്പെടുന്ന അസാധാരണമായ വെപ്രാളം എന്തിനാണ് ഈ ഗവൺമെന്റ് കാണിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായി ജനങ്ങൾക്കറിയാനുള്ള ഉത്തരം വേണം സാർ. അടുത്തത് അങ്ങ് പറഞ്ഞു എന്റെ ഭരണകാലത്ത് അവതാരങ്ങൾ ഉണ്ടാവില്ല ഈ ഭരണത്തിന്റെ ഇടനാഴിയിലെന്ന്. സാർ അങ്ങ് പറഞ്ഞപ്പോ കയ്യടികളോട് അത് സ്വീകരിച്ചതാണ്. ഭരണത്തിന്റെ ഇടനാഴിയിൽ അവതാരങ്ങളില്ല. അവതാരങ്ങളുടെ ചാകര മുഖ്യമന്ത്രിയുടെ ഓഫീസും വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് ഇപ്പോ വെളിപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നത്. സാർ ആരാണ് ഷാജ് കിരൺ? ആരാണ് വ്യവസായി ഇബ്രാഹിം? അവർക്കെന്താണ് ഈ കേസിലെ താല്പര്യം? അവരെന്തിനാണ് ഈ 164 സ്റ്റേറ്റ്മെന്റ് തിരുത്താനായി ഇടപെടൽ നടത്തുന്നത്? എന്താണ് അവരുടെ ടെലിഫോൺ സന്ദേശങ്ങളിൽ വന്നത്? അവരെന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്? അദ്ദേഹത്തിന്റെ ഫണ്ട് മുഴുവൻ യു എസിലേക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളിൽപ്പെട്ട ആളാണെന്ന് സ്വയം അവകാശപ്പെടുന്നത്. എന്തിനാണ് സി പി എം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയെ അതിലേക്ക് വലിച്ചെടുക്കുന്നത്? സാർ അത് വസ്തുതയല്ലെങ്കിൽ എന്തുകൊണ്ട് ഷാജ് കിരണ് കൂച്ചു വിലങ്ങിടാൻ ഈ ഗവൺമെന്റ് മറന്നുപോയി എന്നുള്ളത് പറയണം. എന്തുകൊണ്ട് ഒരു ഡിഫമേഷൻ അവതാരത്തിനെതിരെ കൊടുക്കാൻ തയ്യാറായില്ല എന്ന് പറയണം. എന്തുകൊണ്ട് അയാള് മൊബൈലും കൊണ്ട് ചെന്നൈയിലേക്ക് രക്ഷപ്പെടാൻ നിങ്ങളുടെ പോലീസ് അനുവദിച്ചു എന്ന് പറയണം. എന്തുകൊണ്ട് അയാളുടെ മൊബൈലിലെ മുഴുവൻ വസ്തുതകളും ഡിലീറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങളുടെ പോലീസ് അയാൾക്ക് ഒരുക്കിക്കൊടുത്തു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം സാർ. മറുപടി ഉണ്ടാവണം, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. സാർ ഈ ഷാജ് കിരണിനെ സംബന്ധിച്ച് ഇപ്പോ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായ ആരോപണം എന്ന് നിങ്ങൾ വിളിക്കുന്ന ആരോപണം എന്താ സാർ നിങ്ങൾ കേസെടുക്കാത്തത്? സ്വപ്ന സുരേഷ് 164 ഫൈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ കേസെടുത്ത ഗവൺമെന്റും അധികാരികളും പോലീസും എന്തുകൊണ്ട് ഈ അവതാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയെ ഇത്ര മോശപ്പെട്ട രീതിയിൽ ബിലീവേഴ്സ് ചർച്ചുമായി ചേർത്ത് ഫണ്ടുകൾ മുഴുവൻ യു എസിലേക്ക് മാറ്റുന്നവനാണ് എന്ന് അവകാശപ്പെട്ടിട്ട് പോലും ഒന്ന് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ തള്ളാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർ ജയമുണ്ടായില്ല എന്നുള്ളത് നിങ്ങളൊന്ന് പറയണ്ടേ? സാർ നാലാമത്തെ ചോദ്യം, കേരളത്തിന്റെ വിജിലൻസ് മേധാവി സാർ ആ തലപ്പത്തിരിക്കുന്ന ശ്രീ എം ആർ അജിത് കുമാർ, തലപ്പത്ത് ഇരുന്നിരുന്ന അജിത് കുമാർ സാർ ഒന്നര മാസം മാത്രം ആ പദവിയിൽ ഇരിക്കുന്നു. എന്തിനാണ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റിയത്? എന്താണ് ഈ ഷാജ് കിരണ പോലുള്ള അവതാരങ്ങളുമായി 30-ലധികം തവണ ഫോണിൽ സംസാരിക്കാനുള്ള എന്ത് ബന്ധമാണ് ഇത്തരം അവതാരങ്ങളുമായി അദ്ദേഹത്തിനുള്ളത്? ആ വിജിലൻസിന്റെ തലപ്പത്തിരുന്നാൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സരിത്തിന് പൊക്കിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് സരിത്തിന്റെ ഫോൺ കസ്റ്റഡിയിൽ വെച്ചത്? ഞങ്ങളുടെ വിനീതമായ ചോദ്യം, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലെങ്കിൽ അത്രയും വലിയ ചെയ്ത് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെ പിന്നെ എക്സ്കേഡർ പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ജി ഡി പിയുടെ ഈക്വലന്റ് പദവിയിൽ കൊണ്ട് സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് സാർ. എന്തിനായിരുന്നു ആ നിയമവിരുദ്ധമായ വെപ്രാളം? ആ 30 തവണ വിളിച്ചത് എന്തിനാണ്? മൊഴി മാറ്റാൻ ശ്രമിച്ചത് എന്താണ്? എന്തുകൊണ്ട് അന്വേഷണമില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരെ കേസുണ്ടാവുന്നില്ല? അപ്പൊ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ലേ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചാൽ അവരെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാനായിട്ട് പറ്റും? സാർ അടുത്തത്, ഷാജ് കിരൺ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സരിത്തിനെ അറസ്റ്റ് ചെയ്യും, ഷാജ് കിരൺ വിടുമെന്ന് പറഞ്ഞാൽ 45 മിനിറ്റിനകം ഈ സരിത്തിനെ വിടും. സാർ ഇത്രയും വലിയ സ്വാധീനം കേരളത്തിലെ പോലീസിൽ ഈ അവതാരത്തിന് എങ്ങനെ ഉണ്ടായത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് സാർ. അതുപോലെ തന്നെ അടുത്തത് സാർ, അങ്ങിവിടെ ഏത് ചോദ്യം ചോദിച്ചാലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കുറച്ചു ദിവസമായിട്ട് മറുപടി നൽകുന്നത്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിന്റെ നിയമസഭക്കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി മറ്റൊരു വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിൽ 124 സ്റ്റേറ്റ്മെന്റ് പ്രകാരം കസ്റ്റംസ് ഉദ്യോഗസ്ഥന് കൊടുത്ത ഷോക്കോസ് നോട്ടീസിൽ പറയുന്ന ഒരു കാര്യം ഞാൻ 164(5) അല്ല ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി. അതിനകത്ത് പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഓഫ് 2017 ശ്രീ എം ശിവശങ്കർ ഹാഡ് റിക്വസ്റ്റഡ് ദ കൌൺസിൽ ജനറൽ ത്രൂ സ്വപ്ന ടു സെൻഡ് എ പാക്കേജ് അർജന്റ്ലി ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു വാസ് അറ്റ് യു ഐ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ടു മേക്ക് ഇറ്റ് അവൈലബിൾ ടു ഹിം ദ നെക്സ്റ്റ് ഡേ ആൻഡ് വാസ് ക്യൂസ്ഡ് ആസ് ടു വെദർ ഇറ്റ് വാസ് ട്രൂ. സാർ മറുപടി, ശ്രീ എം ശിവശങ്കർ ഡിപ്പോസ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് ട്രൂ. സാർ ബാഗ് മറന്നിരുന്നുവെന്നും ബാഗ് ഈ കൌൺസിൽ ജനറലിന്റെ സഹായത്തോടെ കൊടുത്തയച്ചിരുന്നു എന്നുള്ളതും അവിടെ ചോദിച്ചപ്പോ ശരിയാണ് എന്ന് ശിവശങ്കർ പറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പ്രതിപക്ഷമുണ്ടാക്കിയതല്ല ഇവിടെ പുറത്തു വന്നിരിക്കുകയാണ്. അതൊരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. സാർ എന്തായിരുന്നു കാരണം? സാർ ഇനി അതിന് നിങ്ങൾ തലയാട്ടുമ്പോ വേറൊരു ചെറിയ സംശയം കൂടെ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ തലയാട്ടുമ്പോ ഇന്നലെ നിയമസഭയിൽ വന്നൊരു ഉത്തരത്തിൽ, അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചൊരു ഉത്തരത്തിൽ,
2016 ദുബായ് യാത്രയുടെ സമയത്ത് ഏതെങ്കിലും ബാഗ് എടുക്കാൻ മറന്നിരുന്നുവെന്നും പിന്നീട് അത് കോൺസുലേറ്റിലെ നയന്ത്ര പ്രതിനിധിയുടെ കൈവശം ദുബായിൽ എത്തിച്ചു നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബാഗും എടുക്കാൻ മറന്നിട്ടില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറയുന്നത്. സാർ ആരാണ് കള്ളം പറയുന്നത്? അങ്ങും അങ്ങയുടെ ഓഫീസുമാണെങ്കിൽ പദവിയിലിരിക്കാൻ യോഗ്യനാണോ? അതല്ല, അങ്ങയുടെ പേര് പറഞ്ഞ് കള്ളം പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ആ പദവിയിലിരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും കേരളത്തിന് ജനങ്ങൾ അറിയണം സാർ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാർ, അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നടപടികൾ ചില ആളുകൾക്കെതിരെ മാത്രം വരുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സർവീസ് ചട്ടം ലംഘിച്ചിട്ട് പുസ്തകം എഴുതിയതിന് ഒരു നടപടി ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. 164(5) സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോ സ്വപ്നയ്ക്കെതിരെ കേസ്, അത് 164 സ്റ്റേറ്റ്മെന്റ് അല്ലാതെ തന്നെ സ്വന്തം പുസ്തകം അശ്രദ്ധഭാവം ആനയാണെന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതിയപ്പോ സാർ ആ എഴുതിയ ആള് മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ വേണ്ടിയായതുകൊണ്ട് ഒരു കേസും ഈ ഗവൺമെന്റ് എടുത്തതായിട്ട് കാണുന്നില്ല. സാർ, ഇവിടെ ഒരു ചോദ്യം നിയമസഭയിൽ വന്നു, ഇന്നലെ മറുപടി. സർവീസ് ചട്ടം ലംഘിച്ച് പുസ്തകം എഴുതിയ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ ക്രിമിനൽ കേസും വകുപ്പ് തല നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നോ? സാർ സ്വീകരിച്ചിരുന്നു, കൃത്യമായ മറുപടിയുണ്ട്. അതിലെ ചോദ്യം സി, സമാന സ്വഭാവമുള്ള മറ്റൊരു രചനയായ അശ്രദ്ധമാവൂരും ആനയുടെ രചയിതാവും നിലവിലെ കായിക സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെതിരെ സർക്കാർ ഏതെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നോ? സാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇല്ല. അതെന്താ സാർ? സാർ അതെന്താ സാറേ ആ വിരോധാഭാസം? അതെന്താ സാർ ഈ അൻഡ്യൂ പ്രൊട്ടക്ഷന്റെ കാരണം? കേരളത്തിലെ ജനങ്ങൾക്കറിയണം. ജേക്കബ് തോമസ് സ്രാവുകൾക്കൊപ്പം നീന്തിയാൽ കേസും, ശിവശങ്കരും അശ്വത്ഥമാവിനൊപ്പം കളിച്ചാൽ, അശ്വത്ഥമാവെന്ന ആനയോടൊപ്പം കളിച്ചാൽ അതിന് കേസുമില്ല എന്ന് പറയുന്ന വിരോധാവാസം അതെന്താണെന്ന് സാർ കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. സാർ ആരാണ് അതിന് മറുപടി പറയേണ്ടത്? സാർ ഇതുപോലെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ഏതെങ്കിലും പൈങ്കിളി കഥകളുടെ പുറകെയല്ല. ഈ കാര്യങ്ങളുടെ ക്ലാരിറ്റി വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവണം. ഒരു മാസക്കാലത്തിലധികമായി അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ല. പക്ഷെ വകുപ്പും ഇടപെടലുകളും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഞങ്ങൾ ആരും സ്വപ്നയ്ക്ക് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മത്സരിക്കുന്നവരല്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, സ്വപ്ന സുരേഷിന് കേരളത്തിൽ ആദ്യമായി ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുവെന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോ സ്വപ്ന പറഞ്ഞത് കേൾക്കുമെന്ന് കേരളത്തോട് ആദ്യം പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഞങ്ങളാണോ പറഞ്ഞത് അവർക്ക് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്? ഞങ്ങളാണോ പറഞ്ഞത് അവർക്ക് വിശ്വാസ്യതയുടെ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തി കൊടുക്കണമെന്ന്? നിങ്ങളാണ് കേരളത്തോട് പറഞ്ഞത് സ്വപ്ന പറഞ്ഞത് കേൾക്കൂ എന്നുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായിട്ട് അത്ര ഒരു വാചകം വന്നത് LDFന്റെ അന്നത്തെ കൺവീനർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരിൽ നിന്ന്. ഇപ്പൊ മറിച്ചു പറയുമ്പോൾ മാത്രം നിങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? സാർ പിന്നെ ED ഞങ്ങള് ഒരു കേന്ദ്ര ഏജൻസിയുടെ സാർ ഒരു സെക്കൻഡ് സാർ ഒരു സെക്കൻഡ് അങ്ങനെ പകരം സമയം നൽകാമെന്ന് പറഞ്ഞു, നൽകിയിട്ടില്ല. എന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഇടപെടലുകൾ ഉണ്ടായി, ആ സമയം ഒഴിവാക്കിയിട്ടാണ്. അങ്ങ് അവസാനിപ്പിക്കൂ. പറഞ്ഞ സമയം പോലും അങ്ങ് എനിക്ക് തന്നിട്ടില്ല. അങ്ങ് അവസാനിപ്പിക്കും. സാർ കാര്യം, ഇവിടെ ED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തലപ്പത്ത് കോൺഗ്രസും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പേരും വരുമ്പോ 5G വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് വേണ്ടപ്പെട്ടവരോ അവരുടെ ഒക്കെ ചങ്ങായിമാരോ ആവുമ്പോ ഒച്ചിന്റെ വേഗതയാണെന്ന് പറഞ്ഞാൽ ഒച്ചെനിക്കെതിരെ പരാതി കൊടുക്കുമെന്നുള്ളത് അത് പറയാൻ ഞാൻ തയ്യാറാവുന്നില്ല. സാർ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മടിയിൽ കനമില്ല അല്ലെങ്കിൽ വഴിയിൽ പേടിയില്ല എന്ന സാർ ഞാൻ അവസാനിപ്പിക്കുന്നു. മടിയിൽ കനമില്ല വഴിയിൽ പേടിയില്ല എന്ന അങ്ങ് അവസാനിപ്പിക്കൂ. ദയവായി അവസാനിപ്പിക്കൂ സാർ. അവസാനിപ്പിക്കാൻ പറഞ്ഞ പെട്ടെന്ന് അവസാനിപ്പിക്കൂ. മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞു സാർ. സാർ മടിയിൽ കനമില്ല വഴിയിൽ പേടിയില്ല എന്ന പഴംപുരാണമോ പഴഞ്ചൊല്ലോ പൊങ്ങച്ചോ അല്ല.